നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വപ്നസുന്ദരമായ വീടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ല കാക്കനാട് തേവക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായും എടപ്പള്ളിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തായും കളമശ്ശേരിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തായും സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വീട് വരുന്നത് ഏതാണ്ട് 4 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന രീതിയിലുള്ള വലിയ വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും കൂടെ ഒരു ചെറിയ ഗേറ്റുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു, അതിൽ ആട്ടി ഗ്രാസും നൽകിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയത്ത് ഇതിനെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകി തന്നെയാണ് ഈ കാർ പോർച്ച് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർവെള്ളമാണ്. സെക്കൻഡറി ഓപ്ഷനായി KWA കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഈ വേനൽക്കാലത്തും ധാരാളം വെള്ളം ഇതിൽ കാണുന്നുണ്ട്. ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ബോക്സി ടൈപ്പിലുള്ള സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ്, ലപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്ത് പ്രവേശിക്കുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു TV യൂണിറ്റും ലിവിങ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. അതിൽ സ്പോട്ടിംഗ് ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായ കളർ കോമ്പിനേഷനിൽ ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാളുകളിൽ പർഗോളകൾ ചെയ്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സൺലൈറ്റ് ഡേ ടൈമിൽ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ ഹാംഗിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് പ്രത്യേക മോഡലിൽ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ ഒരു കോർണറായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. പർഗോളകൾ ചെയ്തിരിക്കുന്നു, അതിൽ ഗ്ലാസുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. ഒരു കവേർഡായ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ അതും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കിച്ചൺ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ടൈപ്പിലുള്ള ടൈൽസുകളാണ്. ധാരാളം കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കട്ട്ലറി ക്രോക്കറി ബാസ്കറ്റുകൾ സെപ്പറേറ്റായി നിർമ്മിച്ചിട്ടുണ്ട്. കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. കിഴക്ക് ദിക്കിലേക്ക് ദർശനമായാണ് കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും നമുക്കിവിടെ അവൈലബിളാണ്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഈ വീടിന് ടോട്ടലായി വരുന്നത് 3 ബെഡ്റൂമുകളാണ്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യം നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 11 അടി വീതിയും 13 അടി നീളവുമായാണ് ഈ ബെഡ്റൂം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു വാൾഡ്രോബ് സൗകര്യം കൂടി നമുക്കിവിടെ ലഭ്യമാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ വാൾഡ്രോഫ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയലിൻ്റെ ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സൈസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്.
സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് ഡ്രെയിന് സ്റ്റെയിൻലെസ് സ്റ്റീലും ഫ്ലോറിങ്ങിനായി ടൈൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്, ചെറിയൊരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ തൊട്ട് മുകളിലായി പർഗോളകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് എപ്പോഴും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് പരിചയപ്പെടാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 6 പാളികളുള്ള വിൻഡോസുകൾ നൽകിയിട്ടുണ്ട്. വൈറ്റ് കളറിലെ വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സെറാ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഹോട്ട് വാട്ടറിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ലഭ്യമാണ്. ഇനി നമുക്കിവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല കളർ കോമ്പിനേഷനിൽ LED വാം ലൈറ്റുകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമിന് ഏതാണ്ട് 12-13 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നല്ല ഇനം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാൾ ടൈൽസുകൾ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറാ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു ഡോറും കൂടി അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കൂടാതെ ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടി അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി ഏരിയ നമുക്കൊന്ന് കാണാം. അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വില ഭാഗത്തേക്ക് പോകാം. ഏതാണ്ട് 3800-4 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡ്, 1700 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. അത് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കവേർഡ് യൂട്ടിലിറ്റി ഏരിയയും നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന വില 69 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഇവിടെ കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തും, മാത്രമല്ല ഇടപ്പള്ളി ലുലുമളിൽ നിന്നും വെറും ഏതാണ്ട് 8 കിലോമീറ്റർ മാത്രം ദൂരത്തുമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ടൗണിലേക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഈ വീട് വിസിറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 4 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്രേക്ഷകർ നമ്മുടെ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടാവും. മാത്രമല്ല പ്രോപ്പർട്ടി, വീടുകൾ, ലാൻഡുകൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇതുപോലെയുള്ള പുതിയ പുതിയ വീടുകളുടെ പ്ലോട്ടുകളുടെ എല്ലാം വിശേഷങ്ങൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.